ഹിജ്റ പത്താം വർഷം തുലിഹജ്ജ് 9 വെള്ളിയാഴ്ച അറഫയിൽ വെച്ച് അള്ളാഹു തിരുദൂതൻ നടത്തിയ അന്ത്യപ്രഭാഷണം ഉണ്ടല്ലോ, വിടവാങ്ങൽ പ്രസംഗം. ആ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ചെറിയ സമയം കൊണ്ട് വലിയൊരു വിഷയം ആലോചന ചെയ്യാനുള്ള പ്രയാസം, പിന്നെ നിരന്തരം ഇവിടെ വരുന്ന ഒരാള് എന്ന രീതിയിൽ ഇനിയും ഇൻഷാ അള്ളാ അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നറിയാത്ത അവസ്ഥയിലാണ്. ഉദ്ഘാടകൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, അവരവരെ അവരവരെ മതത്തെ കുറിച്ച് പറഞ്ഞാൽ കുറെ കൂടെ നല്ലത്. സൂചനയുണ്ട്, അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന്റെ, സംഘം എന്ന് കേൾക്കുമ്പോൾ കുറെ ആൾക്കാർ ഞെട്ടും, കാരണം ഇപ്പൊ നമ്മൾ എന്തായാലും മുൻധാരണയായിട്ടാണ് വരുന്നത്. നമ്മുടെ ഗ്രേറ്റ് അനൗൺസർ അബ്ബാസിനെ കാണുമ്പോ ഞാൻ ചിലപ്പോ അയ്യപ്പനെ വിചാരിക്കാറുണ്ട്. അതിനൊരു കാരണമുണ്ട്, ശബരിമല ക്ഷേത്ര സന്നിധിയില് കുറെ ആൾക്കാർ ബനീന് അബ്ബാസ് എന്നിട്ട് സേവാപ്രവർത്തനം ചെയ്യുന്ന ആളെ കാണാം. അബ്ബാസായിട്ട് ബന്ധമൊന്നുമില്ല, അഖില ഭാരത അയ്യപ്പ സേവാ സംഘം എന്നതിന്റെ ചുരുക്കമാണ്. അവിടെ സേവനം ചെയ്യുന്ന ജാതി മത വർഗ വർണ്ണ ലിംഗ വ്യത്യാസങ്ങൾക്ക് അതീതമായി ചിന്തിക്കുന്ന എല്ലാ രാഷ്ട്രീയക്കാരും ഉള്ള ഒരു പ്രസ്ഥാനമാണത്. അതിന്റെ എളിയ പ്രവർത്തകനാണ് ഈ ഉള്ളവൻ. അയ്യപ്പ സേവാ സംഘത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലേശ തിരക്കുള്ള സമയമാണ്. എന്നെ സംഘാടകൻ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ വരൂല, എനിക്കിങ്ങനെ അല്ല, ഞങ്ങൾ പേര് ഞങ്ങൾ വെക്കും, സമയം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വരണം എന്നാണ്. ഭാഗ്യവശാൽ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ട് പോവാൻ വേണ്ടിയിട്ടാണ് ഞാനും വാരികാക്ഷനും ഇവിടെ നേരത്തെ കാലത്തെ എത്തിയത്. സമയം വൈകിപ്പോയി. തൊട്ടു മുമ്പിൽ പിന്നെ പ്രസംഗിച്ച സുഹൃത്ത് പറഞ്ഞ പോലെ വിശക്കുന്നവന്റെ മുമ്പിൽ ദൈവം അപ്പമായി വരും. എല്ലാവർക്കും വിശപ്പ് തുടങ്ങിയിട്ടുണ്ടാവും എന്നറിഞ്ഞുകൂടാ. പക്ഷെ ആത്മീയതയ്ക്കൊരു വലിയ സന്ദേശമുണ്ട്. ആത്മീയതയിൽ നമ്മൾ വിശപ്പും ദാഹവും മറക്കും. അല്ലേ സാറേ, വിശക്കുന്നവന്റെ മുമ്പിൽ ദൈവം അപ്പമാണെങ്കിൽ പോലും മടവൂർ കോട്ട എന്തൊക്കെയോ പറയാനുണ്ട്, അതുകൊണ്ട് എന്തൊക്കെയോ പറയുക. ഇനിയിപ്പോ കോട്ട നിസ്സാരമല്ല, കോട്ടയിൽ ഒരു ആത്മീയതയുണ്ട്. നവരാത്രി കാലത്ത് ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങൾ എന്നത് തിരിച്ചറിയാൻ ഉപയോഗിച്ച വാക്കാണ്. ഒരു ദേവീ സങ്കല്പമുണ്ട്, ദുർഗ എന്നാണ് ദേവിയുടെ പേര്. ദുർഗ എന്റെ താലൂക്കിന്റെ പേര് ഹൊസ്ദുർഗ് എന്നാണ്. ഹൊസദുർഗ കന്നഡ ശബ്ദമാണ്. ഹൊസ എന്ന് പറഞ്ഞാൽ പുതിയത്, ദുർഗ എന്ന് പറഞ്ഞാൽ കോട്ടയാണ്. ഞാൻ എന്തുകൊണ്ട് ദുർഗയെ ആരാധിക്കുന്നത് ചോദിച്ചാല്, രാഗദ്വേഷ കാമ ക്രോധ ലോഭ മോഹ മത മാത്സര്യാദികളാകുന്ന സാത്താനിക പ്രവണതയിൽ നിന്ന് എന്നെ ഈ നല്ല ചിന്ത രക്ഷിക്കുന്നു എന്നുള്ളത് കോട്ടയെ പോയി. സംശയം വേണ്ട, മടവൂർ കോട്ട അക്ഷരാർത്ഥത്തിൽ മനുഷ്യ സ്നേഹത്തിന്റെ ആധ്യാത്മികതയുടെ സത്യത്തിന്റെ സനാതനമായ, സനാതനം എന്ന് പറഞ്ഞാൽ അനശ്വര്യം, നശിക്കാത്തത് എന്നർത്ഥം. ദൈവീകമായ ചിന്ത ഒരിക്കലും നശിക്കുന്നില്ല എന്നർത്ഥം. പക്ഷെ എന്താ നമ്മൾ ഇങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, ഈ ലോകം വല്ലാത്തൊരു പ്രശ്നത്തിലാണ്. അല്ലാതെ ആത്മീയത ഇഷ്ടപ്പെടുന്ന നമ്മളൊക്കെ സങ്കടപ്പെടുകയാണ്. ഈ ലോകം എവിടെ, നമ്മുടെ ഗജ്ജാല് വരാനായോ നമ്മൾ ആലോചിക്കുന്നേ. വരുന്നുണ്ടാവും ഒറ്റക്കണ്ണൻ അല്ലേ, ആ ഒറ്റക്കണ്ണൻ വിശാലമായ വീക്ഷണം മൂപ്പർക്കില്ല. ഗജ്ജാലിന്റെ പ്രവർത്തനമൊക്കെ തുടങ്ങി, ഇപ്പോഴേ നമ്മൾ ഈ ഒറ്റക്കണ്ണുകൊണ്ട് നോക്കുന്നോണ്ടാത്. നമ്മൾക്ക് റബ്ബ് വലിയ രണ്ട് കണ്ണ് തന്നിട്ടുണ്ട് അല്ലേ, ഈ രണ്ട് കണ്ണ് നമ്മൾ അടച്ചു പിടിച്ചിരിക്കുക ഇപ്പോ ഇങ്ങനെ ഒന്നും കാണണ്ട എന്ന് പറഞ്ഞോണ്ട. ഹിന്ദുക്കൾ പറയും ഇത് കലികാലമാണ്, ഇത് കലികാലമാണ്. കലികാലം എന്ന് പറഞ്ഞ ഈ പറഞ്ഞ ദുഷ്ടതയുടെ കാലഘട്ടമാണ് ഇല്ലേ. അവിടെ നമുക്കൊരു കഥയുണ്ട്, പരീക്ഷിത് രാജാവൊക്കെയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ദുഷ്ടൻ ഒരു കാളയുടെ കാല് തല്ലി ഒടുക്കിയ. കാളാന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന സാധാ കാളയല്ല, കാള സംസ്കൃതത്തിൽ വൃഷം, വൃഷം വൃഷഭം എന്ന് പറഞ്ഞ ധർമ്മം എന്നാണ് അർത്ഥം. പാദൈ ചതുർഭിഹി, അത് നാല് കാലുകളുണ്ട് ധർമ്മത്തിന്, സത്യം ദാനം ദയാ ശൗചം ശുചിത്വം. ഇതിലിപ്പോ സത്യത്തെ മാത്രം ഒരു കാല് മാത്രം ബാക്കി വെച്ചുകൊണ്ട് കലി എന്ന പേരുള്ള ദുഷ്ടൻ മൂന്ന് കാലം തച്ചടച്ചു എന്നൊരു കഥ. കഥയിൽ വലിയ തത്വമുണ്ട്, അതൊക്കെ പറയാൻ നമുക്ക് നേരെയില്ല. പക്ഷെ സത്യം ഇപ്പോഴും ബാക്കിയുണ്ട് എന്നുള്ളതാണ്. സത്യം എന്ന കാല് തല്ലി ഒടിക്കാൻ ഈ തിന്മയുടെ മൂർത്തിയായ കലിക്ക് സാധിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് കലികാലം തുടങ്ങുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വധാമ ആരോഹണത്തോടു കൂടിയാണ്. ശ്രീകൃഷ്ണൻ മനുഷ്യനായി ജനിച്ചു, അത് ലോകത്തിന്റെ നിയമമാണ്. ഒരു മാർഗദർശകന് കടന്നു പോകാത്ത ഒരു സമുദായം ഉണ്ടായിട്ടില്ല എന്ന് ഉമ്മുൽ കിതാബ് ഗ്രന്ഥങ്ങളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന വിശുദ്ധ ഖുർആനിൽ
നീ നിന്നെ സൃഷ്ടിച്ച നാഥന്റെ പേരിൽ വായിക്കുക എന്ന സന്ദേശത്തോടുകൂടി ഇറക്കപ്പെട്ട ദൈവികമായ സന്ദേശം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മാർഗദർശകൻ കടന്നു പോകാത്ത ഒറ്റ സമുദായവും ഉണ്ടായിട്ടില്ല എന്ന്. അത്തരം ഒരു മാർഗദർശകൻ ആണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മത്തെ, സത്യത്തെ, ദാനത്തെ, ദയയെ, ദയാന്ന് പറഞ്ഞ റഹ്മത്ത്, അത് സംരക്ഷിക്കാനായിട്ട് കാലാകാലങ്ങളിൽ സന്ദേശവാഹകർ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട സന്ദേശവാഹകനായ ശ്രീമദ് ഭഗവത്ഗീത എന്ന സർവ ഉപനിഷത്തിന്റെയും സാരം നമുക്ക് തന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ലോകത്തുനിന്ന് പോയതോടുകൂടിയിട്ടാണ് കലികാലം തുടങ്ങിയത് എന്നാണ് ഹിന്ദുവിന്റെ വിശ്വാസം. 432,000 വർഷം കഴിഞ്ഞൊക്കെ കണക്കണ്ട്, അതൊന്നും ഇവിടെ ചർച്ചാ വിഷയമല്ല. പക്ഷെ ശ്രീകൃഷ്ണൻ പോയിട്ട് ഏകദേശം 5000 ചെല്ലുവാനും കൊല്ലമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, 5000 കൊല്ലം മുമ്പാണ്. അതോടുകൂടി ലോകത്തിന് വല്ലാത്ത നാശം ഉണ്ടാവുകയാണെന്ന് പറയുന്നു. പക്ഷെ അതിനൊക്കെ പ്രതികരിക്കാനായിട്ട് മഹാനുഭാവന്മാർ കാലാകാലങ്ങളിൽ അവതരിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ പറയുന്ന പ്രവാചക പരമ്പരയിൽപ്പെട്ട 124,000 പ്രവാചകന്മാർ എന്ന് നമ്മൾ വിശ്വസിക്കുന്നവരൊക്കെ തന്നെ ഈ പറയുന്ന സംസ്കരണത്തിനായിട്ട്, ഇത് സാംസ്കാരിക സമ്മേളനമാണ് അറബിയിൽ, എനിക്ക് അറിഞ്ഞുകൂടാ അതേ എന്റെ ഉച്ചാരണ വൈകല്യം പൊറുക്കുക, സംസദ് അങ്ങനെ ഒരു വാക്കുണ്ടോ, എന്താ സംസ്കരിക്കുക, സംസ്കരിക്കുക, അങ്ങനെ ഒരു അറബി ശബ്ദം ഞാൻ ഇവിടെ കേട്ടതായിട്ട് ഓർക്കുകയാണ്. നമ്മെ സംസ്കരിക്കാനുള്ള കേന്ദ്രമാണ്, ആധ്യാത്മിക കേന്ദ്രമാണിത്. ആത്മീയത എന്ന് ആധ്യാത്മികം, അധി ആത്മികം, ഞാനൊരു മലയാളം ഭാഷയാണ്. ആത്മാവിനെ സംബന്ധിച്ചത് എന്നാണ്. കുറെ അർത്ഥമുണ്ട് ആത്മാവെന്ന വാക്ക്, റൂഹ് എന്നർത്ഥം പറയാം. ഞാൻ ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞാൽ സ്വയം മരിക്കലാണല്ലോ തന്നെ. അപ്പൊ എന്നെ അറിയലാണ് ആത്മീയത. അതിന് പ്രാധാന്യമുണ്ട് ഈ കലികാലത്ത് എന്നുള്ളതാണ്, നമ്മെ അറിയുക. നേരത്തെ ഇവിടെ പ്രസംഗിച്ച എന്റെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ സൂഫിസത്തിന്റെ ആചാര്യന്മാര്, ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ ഹസ്രത്ത് നിസാമുദ്ദീനെ കുറിച്ച്, ജലാലുദ്ദീൻ റൂമിയെ ഞാൻ ഓർമ്മിക്കുക, റാബിയ അൽ അദവിയയെ ഞാൻ ഓർമ്മിക്കുകയാണ്. ശരിക്ക് സൂഫിസത്തെ കുറിച്ചൊക്കെ പറയുമ്പോ ആ മഹത്തായ ആ പ്രകാശത്തെ കുറിച്ച് അവരൊക്കെ തന്ന, റാബിയയെ കുറിച്ച് ഞാൻ വായിക്കുന്നത് ശ്രീരാമകൃഷ്ണ മഠം പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ നിന്ന്. ഏതെങ്കിലും എന്നെ മുസ്ലിം പ്രസിദ്ധീകരണം അല്ലാന്ന് അർത്ഥം. ശ്രീരാമകൃഷ്ണ യോഗാശ്രമം പുറനാട്ടുകര വിലങ്ങൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ദശപുഷ്പങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകം. അതിൽ ഞാൻ വായിക്കുകയാണ് ശരിക്ക് റാബിയ അൽ അദവിയ പ്രാർത്ഥിക്കുന്ന സമയത്തുണ്ടായ അത്ഭുതകരമായ പ്രകാശ ധോരണിയെ കുറിച്ചൊക്കെ അല്ലേ. അവരൊക്കെ കാണിച്ച ഒരു മഹത്തായ ചിന്ത നമ്മുടെ മുമ്പിലുണ്ട്, അത് അത്യാവശ്യമാണ്. അതിന്റെ ആ പ്രകാശം കെടാതെ സൂക്ഷിക്കുന്ന കോട്ടയാണ് ഈ കോട്ട എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ പറഞ്ഞു വന്നത് കലികാലത്തിന്റെ ദോഷത്തെ കുറിച്ചാണ്. മനുഷ്യൻ ഈ കാലത്ത് എന്ത് ചെയ്യും എന്ന് ചോദിച്ചാല് മഹാനിർവാണ തന്ത്രം, ഈ ഗ്രന്ഥങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾക്ക് ഇഷ്ടംപോലെ ഗ്രന്ഥങ്ങള് ഹൈന്ദവ ധർമ്മശാസ്ത്രത്തിലുണ്ട്. ഒരുപക്ഷെ ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ വേദങ്ങളാണ്. 4 കിതാബുകൾ ഹിന്ദുവിനുണ്ട് നടത്തുക, ഋക്ക് യജുസ് സാമ അഥർവം. അതുകൂടാതെ ശ്രുതികൾ, സ്മൃതികൾ, പുരാണങ്ങൾ, ആരണ്യകങ്ങൾ, ബ്രാഹ്മണങ്ങൾ, പിന്നെ ശരിക്കും പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ഉപനിഷത്തുക്കളൊക്കെയുണ്ട്. അതിൽപ്പെട്ടൊരു തന്ത്രശാസ്ത്രമാണ് മഹാനിർവാണ തന്ത്രം. അതിൽ പറഞ്ഞത് ബ്രഹ്മജ്ഞാനികൾ നീചകർമ്മങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞാലോ വലിയ ആത്മീയത വേഷത്തിൽ കുറിയൊക്കെ വരിച്ച് ഞാൻ നടക്കും, പക്ഷേ ഞാൻ തോന്നിയാസം കളിക്കാൻ തുടങ്ങുന്ന ആത്മീയതയുടെ വേഷക്കാര് വെറും വേഷം കെട്ടുകൾ ആയിട്ട് നടക്കുന്ന. മാത്രമല്ല മനുഷ്യൻ വയറിനും ജനനേന്ദ്രിയത്തെയും തൃപ്തിപ്പെടുത്താനുള്ള പദ്ധതികളെ മാത്രം ആശ്രയിക്കുന്ന സാധാരണ ഒരു മനുഷ്യനെ നമ്മൾ നോക്കും, മൃഗവും മനുഷ്യൻ തമ്മിൽ വ്യത്യാസം എന്താ? മൃഗം ഒരു നായയെ നമ്മൾ കാണുകയാണ്, അതിന്റെ തല, അതിന്റെ വയറ്, ജനനേന്ദ്രിയം ഒരേ ലെവലിൽ അതല്ല. കാരണം ഒരു നായിക്ക് ചിന്തയും വയറും ജനനേന്ദ്രിയും ഒരേപോലെ, പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. അവന് ഏറ്റവും മേലെയാണ് ഉത്തമാംഗം എന്ന് പറയുന്ന ശിരസ് അല്ലേ. ശരിക്ക് പറഞ്ഞാല് ആ ഒരുപക്ഷെ ഇബാദത്തിനെ കുറിച്ച്, ഇമാനെ കുറിച്ചൊക്കെ പറയുമ്പോ പ്രാർത്ഥന, നിസ്കാരം, അത് അതിന്റെ തലയാണ്, ശീർഷമാണെന്ന് പറയില്ല. ഉത്തമാംഗം കാലിനല്ല പറയുക, ശിരസ് മേലെയ. പിന്നെ മതി ചിന്താപരമായ കാര്യം കഴിഞ്ഞിട്ട് മതി വിശപ്പിന്റെ കാര്യം.
ഒരിക്കലും ഒരു ആത്മീയവാദി ബിഷപ്പിനെ വലിയ പ്രശ്നമായിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണ് ഇഷ്ടം പോലെ നമുക്ക് റമദാൻ പാപത്തെ കരിക്കാൻ, കരിച്ചു ചാമ്പനാക്കാൻ, ബിഷപ്പിനെ ഉപാസനയുടെ തീക്കുണ്ടത്തിലിട്ട് നശിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ബിഷപ്പ് പ്രശ്നമല്ല എന്ന് ഞാൻ പറയുന്നില്ല, അത്ര വലിയ പ്രശ്നമല്ല ഒരു ആത്മീയവാദിയെ സംബന്ധിച്ച്. പിന്നീട് മതി അവൻ ജനനേന്ദ്രിയെ കുറിച്ച് ആലോചിക്കാൻ. വിഷ്ണു പുരാണം പറഞ്ഞു സ്ത്രീത്വം ഉപഭോഗ വസ്തുവായിട്ട് മാറുന്നാണ്. അതിൽ നമ്മൾ കാണുന്നത് സ്ത്രീത്വം ഉപഭോഗ വസ്തുവാ. എന്നെ കേൾക്കുന്ന സഹോദരിമാർ എന്നോട് പൊറുക്കണം, സ്ത്രീകൾ ഇപ്പൊ എങ്ങനെ നടക്കുന്ന പറഞ്ഞത്? അവർ സ്വയം പ്രദർശിപ്പിച്ച് നടക്കും, സ്വയം പ്രദർശിപ്പിച്ച് നടക്കും സ്ത്രീകൾ. ഞാൻ പറഞ്ഞല്ല കേട്ടോ, ഞാനൊരു സ്ത്രീ വിരുദ്ധനൊന്നും അല്ല. ഈ കാലത്ത്, ഈ ഖിയാമത്ത് നാളെ അടുക്കാനാകുമ്പോ, ദജ്ജാലിന്റെ കാലം വരുമ്പോ, പെണ്ണുങ്ങളൊക്കെ അവരെ പ്രദർശിപ്പിച്ച് നടക്കും എന്നാണ് ആ പറഞ്ഞത് എന്നുള്ളതാണ്. പിന്നെ 6-7 വയസ്സിൽ തന്നെ പെൺകുട്ടികള് പ്രസവിക്കാൻ തുടങ്ങുന്ന, ബാക്കിയൊന്നും ഞാൻ പറയണ്ടല്ലോ. മാരക രോഗങ്ങൾ പരക്കും ഈ കാലഘട്ടത്തിൽ. കൂർമ്മ പുരാണം അങ്ങനെയാ പറഞ്ഞത്, വരാഹ പുരാണം പറഞ്ഞ അഗമ്യാഗമനം ഇല്ലേ. ഇപ്പൊ നമ്മൾ നേരത്തെ ലൗജിഹാദുള്ള വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നേയില്ല, കാരണം ഈ വേദിയില് അനാവശ്യമായി എന്തെങ്കിലും ഒരു പ്രയോഗം വന്നു പോയാൽ നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിന് ഇത് വല്ലാതെ ബാധിക്കും. റസൂൽ തിരുമേനി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സഹാബത്തിന് മുമ്പില് മറ്റുള്ളവന് വേദനിപ്പിക്കുന്ന സംസാരം അരുത്. ഞാനിവിടെ സൗഹാർദ്ദത്തിന് വേണ്ടി നിന്നിട്ട് വേറെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ പ്രശ്നമൊക്കെ ഇല്ലേ. അപ്പൊ ഞാൻ പറയാം, അഗമ്യാഗമനം വർദ്ധിക്കുന്ന, അഗമ്യാഗമനം എന്ന് പറഞ്ഞാല് പാടില്ലാത്ത ഒരുത്തിരടുത്തേക്ക് മറ്റോ പലരും പോകുന്ന. പാടില്ലാത്തത് എന്ന് പറഞ്ഞാൽ വേശ്യാസിനൊന്നുമല്ല അർത്ഥം. നേരത്തെ ഉസ്താദ് പറഞ്ഞില്ലേ, ഞാൻ ആരെ കല്യാണം കഴിക്കണം, അതെന്റെ ധർമ്മം പറഞ്ഞിട്ടുണ്ട് ചന്ദ്രശേഖരൻ ഇന്നോളെ കെട്ടണം എന്ന് ഇല്ലേ. അല്ലാതെ ഞാൻ കെട്ടിയാൽ അത് അഗമ്യാഗമനം എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. പിന്നെ വാദങ്ങളും തർക്കങ്ങളൊക്കെ വല്ലാതെ നടക്കുന്ന ഒരു കാലഘട്ടമായത്, പൂർണ്ണമായി നിർണയിക്കപ്പെടാത്ത വാദപ്രതിവാദങ്ങൾ, ചാനൽ ചർച്ച പോലെ ചാനൽ ചർച്ച. നമ്മൾ വിവരം കെട്ടവരാണെന്ന് തെളിയണമെങ്കിൽ ചാനൽ ചർച്ചയെ മുമ്പിൽ ഇരിക്കണം. നമ്മളൊക്കെ വിവരം ഇല്ലാത്തവരാ. ഭയങ്കരമായി ചർച്ച തുടങ്ങും, ചർച്ച നയിക്കുന്നു പറയും, സമയമില്ലാത്തതുകൊണ്ട് ഇടപെടുകയാണ് പറയാൻ പറ്റൂല. തേടിയെത്താതെ നമ്മള് സമയങ്ങൾ അങ്ങോട്ട് കളയും. അത് വർദ്ധിക്കുന്ന പറഞ്ഞിരിക്കുന്നേ. മഹായുദ്ധം ഉണ്ടാവും, അതിവൃഷ്ടി ഉണ്ടാവും, പിന്നെ കാറ്റ് കൊടുങ്കാറ്റ് വീശപ്പെടും, ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഈ ലോകത്ത് നടക്കും എന്ന് ഹിന്ദുവിന്റെ പുരാണം. ഏത് പുരാണം? ഇന്ദ്രയാണി ദമിത്യായോ ഹ്യാത്മധ്യാന പരായണ തസ്മാത് ആദമനാസോ പത്നി ഹവ്യപതി സ്മൃത. ഇന്ദ്രിയ ദമനം സാധിച്ച ആദം അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞ പുരാണം ല്ലേ. മഹാമതനായ മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞ പുരാണം. മുസ്ലിം എന്ന വിഭാഗം സുന്നത്ത് കർമ്മവും ദീക്ഷയൊക്കെ വെക്കുന്നവരാണ് എന്ന് പറഞ്ഞ പുരാണം. ഈ കാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മളറിയേണ്ടത്, മതങ്ങളൊക്കെ തന്നിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമുക്കൊരു സന്ദേശമുണ്ട്. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമ മതന്നല്ലോ പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം. നമ്മെ പാലമൃത് ഊട്ടുന്ന പൂർണ്ണ ചന്ദ്രനാണ് പ്രേമം, സ്നേഹം എന്ന് പറയുന്ന മതം എന്നറിയണം. എല്ലാ മതങ്ങളും ഒന്നു തന്നെ പറഞ്ഞു, തന്റെ കണ്ഠനാടിയേക്കാൾ സമീപസ്ഥനായ അള്ളാഹുവിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ഉച്ചാരണം തെറ്റെങ്കിൽ പൊറുക്കണേ, ഖാഫ് എന്ന് പറയുന്ന സൂറത്തിന് 16-ാമത്തെ ആയത്തായിട്ട്. ഉസ്താദെ പൊറുക്കണം, എനിക്ക് അറബി അറിഞ്ഞുകൂടാ, അതുകൊണ്ട് മലയാള പരിഭാഷയാണ് ഞാൻ വായിക്കുന്നത്. പരിഭാഷ എന്ന് പറഞ്ഞത് 4-5 തരമുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട. ഉസ്താദ് പറഞ്ഞ് ചർച്ച ചെയ്യട്ടെ. ഞാൻ ചിലപ്പോ എല്ലാരും തന്ന പുസ്തകം നിരത്തി വെക്കും, ഇങ്ങനെ അൽ ബഖറ മുമ്പിൽ വെച്ചു, അതിലൊന്ന് വായിക്കും, അതിലിപ്പോഴത്തെ ആയത്ത് വായിക്കും, ഇപ്പോഴത്തെ ആയത്ത്. വലിയ വ്യത്യാസം ഇല്ല, എങ്കിലും നക്ഷത്ര ചിഹ്നം വെച്ച് താഴെ പറയുന്നതിന് വ്യത്യാസം ഉണ്ടാവാറുണ്ട് അല്ലേ സാർ? അങ്ങനെയുണ്ട്, താഴെ പറയും. ഇവിടെ ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നാണ്. അത് 4-5 പുസ്തകം നോക്കുമ്പോൾ വ്യത്യാസം കാണാറുണ്ട്. അതാണ് ഞങ്ങളെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് ഞങ്ങളൊക്കെ അറിയാതെയെങ്കിലും ജിഹാദ് തുടങ്ങിയ വാക്കും ഹലാൽ തുടങ്ങിയ വാക്കുകളൊക്കെ അറിയാതെ ഉപയോഗിച്ചു പോകുന്നത്. തുറന്നു പറയട്ടെ, ഞങ്ങളെ തെറ്റല്ല, ഇത് വ്യാഖ്യാനിക്കുന്നവന്റെ തെറ്റാണ്. അതിന് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ടൊന്നും പറയില്ല. ഞങ്ങളിപ്പോ ഹലാലെന്ന് കേൾക്കുമ്പോ നമ്മുടെ കേട്ട പുസ്തകം എതിർക്കുന്നവൻ പറഞ്ഞ പോട്ടെ, അത് ആരും കേൾക്കുന്നില്ല അല്ലേ. എതിർക്കുന്നവനെ പറഞ്ഞോട്ടെ, വാട്സപ്പിലും ഫേസ്ബുക്കിലും എതിർത്തോണ്ടിരിക്കും. രണ്ടുപേരും മതവിശ്വാസികളല്ല. അതുകൊണ്ടാ ഇത് അനുകൂലിക്കുന്നു. ഈ വാദപ്രതിവാദം നടത്തുന്നവൻ, അനാവശ്യമായ വാദപ്രതിവാദം വേണ്ടെന്ന. ഇപ്പൊ എന്നോട് നിങ്ങളൊന്ന് ചോദ്യം ചോദിക്കാൻ വന്നാല് ഞാൻ കുറെ ഉത്തരം മുട്ടുമല്ലോ എനിക്ക്. കാരണം മതപരമായ കാര്യങ്ങള് സ്റ്റേജിലോ റോട്ടിലോ മൈക്ക് കേട്ടി വാദപ്രതിവാദം നടത്തുന്നത് അർത്ഥശൂന്യമാണ്. കാരണം ബക്കറ പറഞ്ഞ പോലെ എന്റെ മതം എനിക്ക്, നിന്റെ മതം നിനക്കുമാണ്. അത് പിന്നെ അത് ഞാൻ അതിൽ ഉറച്ചു നിൽക്കും. കാരണം ഞാൻ ഇപ്പോഴും ഈ പൊട്ടും തൊട്ട് ചന്ദ്രശേഖരന്റെ പേരോടുകൂടി നിൽക്കുന്നത്
ഞാൻ എന്റെ ധർമ്മത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഉസ്താദ് ഈ രൂപത്തിലും ഭാവത്തിൽ വിഷമിക്കുന്നത്. അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഞാൻ കുറിയുമായി നാളെ എന്നെ മുണ്ടെടുക്കുന്ന ശൈലൊക്കെ മാറ്റി തൊപ്പി വെച്ച് നടക്കുന്ന അർത്ഥമുണ്ടോ? നാളെ ഉസ്താദ് കുറിയും വലിച്ച് നടക്കുന്നതിന്റെ അർത്ഥമുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം, അതാണ് നമ്മുടെ ദർശനം പറഞ്ഞു തരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വിശുദ്ധ ഖുർആനില് പറയുന്നത് പോലെ ഏകനായ ഇലാഹിനെ കുറിച്ച് ഹിന്ദു പറഞ്ഞിട്ടുണ്ട്, ഏകോ ദേവ സർവഭൂതേഷു ഗൂഢ സർവവ്യാപി സർവഭൂതാന്തരാത്മ ഏകോ ദേവ. ഇത് മാത്രം മതി, ബാക്കി അധികം വേണ്ട. ഈ ദൈവം ഒന്ന് മാത്രമാണ്. ഏകം സത്ത് വിപ്രാഹ ബഹുധാ വദന്തി. വാട്സപ്പിലൂടെ നല്ലതും കിട്ടുമല്ലോ, യൂട്യൂബിലൂടെ നല്ലതും കിട്ടുമല്ലോ. പടച്ചവന്റെ പേരുകളൊക്കെ ഞാൻ ഒരിക്കൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, കുറെ പേരുകൾ. ആ പേരുകളൊക്കെ റബ്ബിന്റെ വിശേഷണമാണെന്നാണ് എനിക്ക് മനസ്സിലായത്, പേരല്ല ഇല്ലേ. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ വാരിജാക്ഷന്റെ പേരിനെ കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. വാരിജാക്ഷൻ എന്ന് പറഞ്ഞ വാക്കിന് ശ്രീകൃഷ്ണൻ എന്നാണ് അത്ര അർത്ഥം. ഇയാൾ അവകാശപ്പെടുന്നു അല്ലേ, വാരിജാക്ഷൻ എന്നത് അയാൾ തൽക്കാലം തിരിച്ചറിയാനുള്ള പേരാണ്. ശ്രീകൃഷ്ണനെ വാരിജാക്ഷൻ എന്ന് വിളിക്കുന്നത് മനോഹരമായ കണ്ണുള്ളത് കൊണ്ട്. അപ്പൊ കൃഷ്ണന്റെ പേരതല്ല, പേര് വേറെന്തുവാണ്, പേരില്ല. ദൈവത്തിന് പേരില്ല, നാമരൂപങ്ങൾക്കപ്പുറം. ചിന്മയസ്യ അദ്വിതീയസ്യ നിർഗുണസ്യ അശരീരിണ നോ ശരീരം ഉപാസകാനാം കാര്യാർത്ഥം. അതാണ് ഹിന്ദുമതം തമ്മിലുള്ള വ്യത്യാസം. ഉപാസകന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അവൻ ചില ഉപാധികളെ ആശ്രയിക്കുന്നു. അവിടെ മാത്രമാണ് ഹിന്ദുധർമ്മവും ഇസ്ലാം ധർമ്മവും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം കാണുന്നത്. ആ വ്യത്യാസം മാറ്റാൻ ഞാൻ പറയരുത്, കാരണം അപ്പൊ ഞാൻ മാറിയില്ലേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് നേരെ പൊന്നാനിക്ക് പോയാ പോരെ, ഞാൻ എന്തിനാ ഈ പറഞ്ഞു നടക്കുന്നത് അല്ലേ. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ആ മതദർശനങ്ങളൊക്കെ ഒന്ന് തന്നെ പറഞ്ഞു എന്നാ. പക്ഷെ നമ്മൾ അറിയേണ്ടത് ഒരേ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നമ്മളൊക്കെ ഉണ്ടാക്കപ്പെട്ടത്. അൽ ഹജുറാത്തിൽ 13-ാമത്തെ ആയത്ത് അറബി. ഉസ്താദ് എനിക്ക് അതോണ്ട് പേടിയാവുന്നു. ഉസ്താദിനെ എനിക്ക് മലയാളം നേരെ അറിയില്ല, അറബി അറിയുന്ന എനിക്കാണെങ്കിൽ അറബി ഒട്ടും അറിഞ്ഞൂടെ, മലയാളം 90% അറിയും, മലയാളം ഭാഷ ആയതുകൊണ്ട്. ജനസമൂഹമേ, നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരേ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. നിങ്ങളെ വർഗങ്ങളും ഗോത്രങ്ങളും ആക്കിയത് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് എന്ന നിർദ്ദേശം. നിങ്ങളുടെയൊക്കെ പിതാവ് ഒന്ന് അല്ലെ, നമ്മുടെയൊക്കെ പിതാവ് ഒന്ന്. തമാശക്ക് ഈ ഹിന്ദുക്കളുടെ ജാതിയെ കുറിച്ച് വല്ലാതെ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ജന്മനാ ജായതേ ജന്തു. ഞാൻ ഇന്ന ജാതി, എനിക്ക് മതം മാറാൻ കഴിയും പക്ഷെ ജാതി മാറാൻ കഴിയില്ല. മതം മാറാൻ കഴിയും എനിക്ക്, നാളെ എന്നെ വേണമെങ്കിൽ ചന്ദ്രശേഖരൻ എന്നുള്ള പേരൊക്കെ മാറ്റി നന്നായിട്ട് ഈമാനിൽ അള്ളാഹുലും അന്ത്യദിനത്തിലും കിതാബുകളിലും മുസ്ലിങ്ങളിലും മലക്കുകളിലും എല്ലാ നന്മ തിന്മകളും അള്ളാഹുനൊക്കെ വിശ്വസിക്കുന്ന ഒരു തന്നെയാ ഞാൻ. സംശയമൊന്നും വേണ്ട, അത് എന്റേതായ രീതിയിൽ നിന്ന് മാത്രമേ ആ വ്യത്യാസമുള്ളൂ അല്ലേ. ശരിക്ക് അറിയാതെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അള്ളാഹു അക്ബർ എന്ന് കേൾക്കും, അറിയാതെ ഞാൻ ഈശ്വരാന്ന് വിളിക്കാറുണ്ട്. കാരണം ഞാൻ വിളിക്കുന്നത് അങ്ങനെയാ. നിങ്ങളോടൊക്കെ എനിക്ക് ദേഷ്യം ഉണ്ടാവും ചിലപ്പോ, പക്ഷെ എങ്കിലും ഒരു പള്ളിയുടെ മുമ്പിലൂടെ ഞാൻ പോകുമ്പോ അറിയാതെ എന്റെ ശിരസ് കുനിയും. ഒരു വിശ്വാസിക്ക് അങ്ങനെയാ. കാരണം നമ്മളെയൊക്കെ പറഞ്ഞ് തല്ലിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ പുറത്തു നിൽക്കുന്നുണ്ട് സർ. നമ്മളെയൊക്കെ ഉസ്താദും ഞാനും ഒന്നിച്ച് നടക്കുമ്പോ ഇവരൊന്നിച്ച് നടക്കുന്നുണ്ടല്ലോ, ഇവരൊക്കെ പാര വെക്കണം എന്ന് വിചാരിക്കുന്നവരുണ്ട്. അവനെയൊക്കെ നമ്മൾ ജാഗ്രത പാലിക്കേണ്ടത്. അവ വലിയ മതത്തോട് സ്നേഹമൊക്കെ കാണിക്കും, ഭയങ്കര സ്നേഹമൊക്കെ കാണിക്കും. എന്താ സ്നേഹം അറിയോ? അതെ, എന്ന് പറഞ്ഞ് പറയും ചെയ്യൂട്ടോ. ആ ചന്ദ്രശേഖരൻ ആടെ വടവൂർ കോട്ടയിൽ പോയിട്ട് പ്രസംഗിച്ചൂടാ. ഇത് ഓന്റെ ഓ മാപ്പിളയായോ? ആദ്യം ചോദിക്കുന്ന ചോദ്യം ഓ മാപ്പിളയായോ ഇല്ലേ. നേരെ മറ്റോന്റെ അടുത്ത് പോയിട്ട് ഇതേ പറയും, ഓനെ വിശ്വസിക്കട്ടെ. ഓനില്ലേ ഓന്റെ അഖില ഭാരത അയ്യപ്പ സേവാ സംഘം പൂജ്യമാറ്റിയ വള്ളിയിട്ട സംഘി അത് പറഞ്ഞു നടക്കും. നമ്മൾ ഇങ്ങനെ കുറെ പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്, കുറെ പേര് വാട്സപ്പിലും ഫേസ്ബുക്കിലും ചെളി വാരി എറിയാനായിട്ട്. നമ്മളിതൊക്കെ കേട്ടിട്ട് കുറെ ലൈക്കും കുറെ ഡിസ്ലൈക്കും ഇതൊക്കെ ഇട്ടുകൊണ്ട് ബഗിടന്മാർ എന്ന് പറയും മലയാളം ഈ കാസർഗോഡ് ജില്ലയിലെ ബഗിടന്മാരായിട്ട് മാറുകയാണ്. അപ്പൊ നമുക്ക് നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസം ഇല്ല എന്നാണ് ഗ്രന്ഥകളെ മാതാവ്. വ്യത്യാസം ഉണ്ടെങ്കിലോ, ഒരു അറബിയും അനറബിയും ഒരു കറുത്തവനും വെളുത്തവനും തമ്മിൽ ഒരു വ്യത്യാസമില്ല. വ്യത്യാസം ഉണ്ടെങ്കിൽ അല്ലാഹു റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വ്യത്യാസമുണ്ടെങ്കിൽ അത് തഖ്വായുടെ സൂക്ഷ്മദർശനത്തിന്റെ ഭക്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ആ ഭക്തി എന്ന് നമ്മൾ പറയുന്നത് എന്തവ്യം ബ്രഹ്മകർമ്മ സമാധിന എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളത്തെ ഇങ്ങനെ തളിച്ച് ആദ്യം ഒന്നും കൊണ്ട് വെള്ളം കുടിച്ചു. പരമകാരുണികനും കരുണാനിധിയുമാണ്. ജെ സി ബി സ്റ്റൈലിന് ഭക്ഷണം കഴിക്കാൻ ഒരു മതത്തിനും ഇല്ലണ്ടോ ഇല്ലേ? ഏറ്റവും അടുത്തുനിന്ന് ഭക്ഷണം കഴിക്കണം തോന്നുന്നു. അള്ളാഹുവിന്റെ ബർക്കത്ത് ചിലപ്പോ നടുവിലേക്ക് വരും എന്നൊക്കെ അങ്ങനെ ഇവിടെ വായിച്ചു അല്ലേ. അള്ളാഹുവിന്റെ ഐശ്വര്യം, ദൈവത്തിന്റെ ഐശ്വര്യം നടുവിലേക്ക് വരും. അപ്പൊ ഹിന്ദു ആണെങ്കിൽ അവരെ വലത് കൈയുടെ ഭാഗത്ത് കഴിക്കണം എന്നാണ്, അതേ വ്യത്യാസമുള്ളൂ, അത്രയേ ഉള്ളൂ ഏറ്റവും അടുത്ത് എന്നുള്ള രീതിയിൽ. അപ്പൊ ഭക്ഷണത്തിന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ദൈവത്തെ സ്മരിക്കണം എന്നാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം. എനിക്ക് വന്ന് നേരത്തെ മറന്നുപോയെങ്കില്
അതിനൊരു പരിഹാരം നേരത്തെ അങ്ങനെ രീതി പറയുന്ന. അത് മാത്രമല്ല, അവസാന ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഭക്ഷണം പാഴാക്കരുത്. എല്ലാ മതങ്ങളും പറയുന്നത് ഭക്ഷണം പാഴാക്കരുത്. അന്നം ബ്രഹ്മ തദ്വ്രതം, അന്നത്തെ ഈശ്വരനായിട്ട് കാണണം. അതിന്റെ അർത്ഥം അതിനെ പൂജിക്കണം എന്നല്ല, അത്ര മാനിക്കണം എന്നാണ്. തദ്വ്രതം, അതൊരു വ്രതം പോലെ കാണണം. നീ അന്നത്തെ ഒരിക്കലും നിഷേധിക്കരുത്. തിരുവള്ളുവര്, കന്യാകുമാരിക്ക് പോയാൽ തിരുവള്ളുവരുടെ വലിയ പ്രതിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തിരുവള്ളുവര് തമിഴില് വേദതത്വം പറഞ്ഞ ആളാ. മൂപ്പര് ഭക്ഷണം കഴിക്കുമ്പോ അടുത്തൊരു സൂചി വെക്കും, അത്ര സൂചി ഒരു ഗ്ലാസ്സിലെ പച്ചവെള്ളം. നിലത്തൊരു വറ്റ് വീണുപോയാൽ അത് സൂചി കൊണ്ട് കുത്തിയെടുത്ത് വെറുതെ കഴുകിയിട്ട് തിന്നുന്ന തിരുവള്ളുവര്. അത്രത്തോളം ഭക്ഷണത്തെ നമ്മൾ അന്നത്തെ ബഹുമാനിക്കണം അല്ലേ. അന്നത്തെ ദൈവം പോലെ, അന്നപൂർണേ സദാപൂർണേ ശങ്കര പ്രാണവല്ലഭേ ജ്ഞാന വൈരാഗ്യധി സിദ്ധ്യത്വം ഭിക്ഷാം ദേഹിജ പാർവതി. ഒരു ശ്ലോകമുണ്ട്, ദൈവത്തോട് പറയുക നീ അന്നപൂർണയാണ്, മനസ്സിലായില്ലേ, നീ എനിക്ക് ഭിക്ഷ തന്നാലും. ഭക്ഷണം എന്താ പറഞ്ഞത്? ഭിക്ഷാന്നാണ്. അത് സുഭിക്ഷമായിട്ട് കഴിക്കലല്ല. ഞാൻ ഇവിടെ പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ. ഒരിക്കല് പാണക്കാട് തങ്ങൾ അടക്കമുള്ള ഒരു വേദിയില് നീലേശ്വരം ഭാഗത്ത് പോയപ്പോ, ഞാൻ പോയ ഉടനെ എനിക്ക് അവിടെ ചായയൊക്കെ തന്നു കുടിച്ചു. കുടിച്ചു കഴിഞ്ഞ് കുറെ കഴിയുമ്പോ തങ്ങളൊക്കെ വന്ന ശേഷം സമൃദ്ധമായ ഭക്ഷണം ഉണ്ട്. ഞാൻ വിടുമ്പോ ഞാൻ പറഞ്ഞു, എനിക്കൊരു ഭക്ഷണം വേണ്ട, ഭക്ഷണം വേണ്ട. ഇവ കഴിക്കൂല, ഇവ സൗഹാർദ്ദം പ്രസംഗിക്കുന്നു മാത്രം, കഴിക്കൂല ഭക്ഷണം എന്നാ പറഞ്ഞു. കഴിച്ചിട്ടാ വന്നത് ഇല്ലേ, കഴിച്ചിട്ടാ വന്നത്. അതുകൊണ്ട് അവസാനം ഞാൻ പ്രസംഗിക്കുമ്പോ പറഞ്ഞു അതിന് മറുപടി, ഇത് വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുന്നവരും ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണാത്തവനാണ് നമ്മുടെ സമുദായത്തിൽപ്പെട്ടവർ. അതല്ലേ സത്യം. അപ്പൊ വെറുതെ നമ്മൾ ഭക്ഷണം പാഴാക്കാൻ പാടുണ്ടോ? ഭക്ഷണത്തെ കുറിച്ച് നമുക്കുള്ള കാഴ്ചപ്പാട് ഇത് തന്നെയാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ആചാരങ്ങളില് മാറ്റം വന്നിട്ടുണ്ടാവാം. അതേത് തെറ്റേത് ശരിയേത് നിശ്ചയിക്കാനാണ് മനുഷ്യ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. മനനശീലം ചെയ്യുന്നവനാ മനുഷ്യൻ. മനനശീലം, ചിന്താശീലം, ചിന്തിക്കാനുള്ള കഴിവ് ദൈവം തമ്പുരാൻ നമുക്ക് തന്നിട്ടുണ്ട്. കാരണം ദൈവം തമ്പുരാൻ നൂഹിനും ഇബ്രാഹിമിനും മൂസയ്ക്കും ഈസായിക്കും അനുശാസിച്ചത് ഒരേ ധർമ്മമാണെന്ന് അശുറ 13 മലയാളം വായിച്ചത്. നാം എല്ലാ സമുദായത്തിനും ദൈവദൂതനെ അയച്ചിട്ടുണ്ട്. യാതൊരു സമുദായവും ഒരു മുന്നറിയിപ്പുകാരൻ വരാതെ കഴിഞ്ഞു പോയിട്ടില്ല. ഫാത്തിർ 24. ദൈവദൂതന്മാരില് ആർക്കിടയിലും വിവേചനം കൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാല്, കൃഷ്ണനായാലും രാമനായാലും ഈസയായാലും മൂസയായാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വിവേചനം പാടില്ല എന്നുള്ളതാണ്. ആ കാലത്തിനനുസരിച്ച് ആചാരാനുഷ്ഠാനങ്ങളില് തിരുത്തലുകൾ മാറ്റം മറിച്ചിലുകളൊക്കെ വന്നപ്പോ ദൈവം സന്ദേശവാഹകനെ അയക്കും, അയച്ചിട്ടുണ്ട് എന്നത് നമ്മുടെ അനുഭവമാണ്. പറഞ്ഞ സമയമൊക്കെ തീർന്നു പോയി. ഇതിന് 2 മിനിറ്റ് കൊണ്ട് ഉസ്താദെ മാപ്പാക്കണം. എല്ലാം പൊറുക്കുന്നവനാണ് അള്ളാഹു. അള്ളാഹുവിന്റെ ദാസന്മാരെ നമ്മളും പൊറുക്കാൻ തയ്യാറാണ്. അതാ ആദ്യം മനുഷ്യരൊക്കെ ഒരേ സമുദായക്കാരായിരുന്നു, ഏക സമുദായമായിരുന്നു. പിന്നീട് അവർ വിഭിന്നമായ വിശ്വാസങ്ങളും ആചാര രീതികളും ഉണ്ടാക്കി ഭിന്നിച്ചു കളഞ്ഞു എന്ന് യൂനുസിൽ 19 ആയത്തായിട്ട് കാണുന്നു. ഇതേ ആശയം അൽ ബക്കറി 213 ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. പുണ്യത്തിനും, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം, തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം, ഇനി ഇത് ഭാവിയിൽ തുടരണം വല്ലാത്ത മോഹമുണ്ട്. അൽ മായിദ, നേരത്തെ പറഞ്ഞ മദ്യ വിരുദ്ധം, ഞാൻ അവിടെ നാ മാറിപ്പോയത് അങ്ങോട്ട്. മദ്യവിരുന്ന് പറയുമ്പോൾ ഞാൻ അന്നൊക്കെ സ്റ്റേജിലൊക്കെ പ്രസംഗിക്കുമായിരുന്നു. ബക്കറയിലും മായിദായിലും മദ്യത്തെ നിഷേധിക്കുന്ന വചനങ്ങൾ പൈശാചിക വൃത്തിയിൽ, ഏറ്റവും വലിയ തിന്മയാണ് നിങ്ങളുടെ സന്ദേശം. പക്ഷെ എന്റെ കുറെ ചങ്ങായിമാർ ഈ പ്രസംഗം കേട്ട് കേട്ട് കള്ളു മതിയാക്കി കഞ്ചാവിലേക്ക് പോയപ്പോ ഞാൻ മതിയാക്കി പ്രസംഗം മതിയാക്കി പോഹ വലിക്കാന്ന്. അത് പണ്ട് അറബിയും വലിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അറിഞ്ഞൂടാ അതിനെ കുറിച്ച് വിട്ടേ. അപ്പൊ ഞാൻ മതിയാക്കി സർ, എന്റെ മദ്യ നിവർജനമൊക്കെ പ്രസംഗം വെറുതെ ആയി. ഞാൻ പറഞ്ഞത് ആ രീതിയിലേക്ക് നമ്മൾ അധപ്പതിച്ച്, കാരണം മദ്യം എന്ന് പറഞ്ഞാൽ മദ്യപ്പിക്കുന്ന എല്ലാം മദ്യമാണ്. ചില മിഠായി പോലെ നാവിന്റെ അടിയിൽ വെക്കുന്നതായാലും അത് മദ്യമാണ് അല്ലേ. നമ്മുടെ ലഹരി ഉണ്ടാക്കുന്ന ഒക്കെ മദ്യമാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പുണ്യത്തിനും ദൈവഭക്തിക്കും വേണ്ടി നിങ്ങൾ പരസ്പരം സഹായിക്കുക. റബ്ബിന്റെ സന്ദേശമാണ്, നമ്മൾ പരസ്പരം സഹായിക്കേണ്ടത് വേഷം നോക്കിയിട്ടല്ലാന്ന്. പുണ്യത്തിനും ദൈവഭക്തിക്കും വേണ്ടി പരസ്പരം സഹായിക്കുക. പാപത്തിനും അക്രമത്തിനും നിങ്ങൾ അന്യോന്യം സഹായിക്കരുത്. അൽ മായിദ 2 ആയത്ത്. ഒരു വിശ്വാസി എങ്ങനെ പെരുമാറണം? അവൻ പുണ്യത്തിന് വേണ്ടി, പാപത്തിന് വേണ്ടി പെരുമാറരുത്. കാരണം ജാതി മത ലിംഗ രാഷ്ട്രീയ വ്യത്യാസം ഒന്നും തന്നെ ദൈവത്തിനില്ല. ദൈവം നോക്കുന്നത് പുണ്യത്തിന്റെയും പാപത്തിന്റെയും കാര്യം മാത്രമാണ്.
സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു പുണ്യകർമ്മം ചെയ്തത് പാപകർമ്മം ചെയ്തത് എനിക്കൊരു ഒരു സന്ദർഭം ഓർമ്മ, അങ്ങനെയാ തന്നെ എനിക്ക് ഓർമ്മയില്ല. ഈ മയ്യത്ത് കൊണ്ടുപോകുമ്പോ വേഗം നടക്കണമെന്നുണ്ടോ സാറേ? മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് വേഗം നടക്കണമെന്ന. എന്തിനായത്? അവൻ നല്ലവനാണെങ്കിൽ ആ നല്ല കാര്യം സഹായിച്ചു, മഹാ യൂസ്ലെസ് ആണെങ്കിൽ അവനെ പറഞ്ഞുകൂടാ, ആണെങ്കിൽ ഈ ഭാരം വേഗം താഴെ ഇറക്കി വെച്ചു ഒന്ന് സമാധാനിക്കാന്ന് ഞാൻ വായിച്ചതായിട്ട് ഓർക്കുകയാണ്. അപ്പൊ നമ്മുടെ സംസ്കാരത്തെ കുറിച്ചൊക്കെ പറയുമ്പോ പുണ്യത്തിനും ദൈവഭക്തിക്കും വേണ്ടി പരസ്പരം സഹായിക്കുക, ഒരിക്കലും നമ്മൾ പാപത്തിനും അക്രമത്തിനും വേണ്ടി അന്യോന്യം സഹായിക്കാതെ ഇരിക്കുക എന്നാണ്. ഭക്ഷണക്രമത്തെ കുറിച്ച് പറഞ്ഞല്ലോ, എന്തിനാ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? ഇപ്പൊ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഭക്ഷണമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഹിന്ദു ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞത്, ശരീരം ആദ്യം ഖലു ധർമ്മ സാധനം, ധർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തെ നോക്കണം എന്ന് പറഞ്ഞാല്, നീ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ ശരീരത്തെ സജ്ജമാക്കാൻ ഭക്ഷണം കഴിക്കുക എന്ന ഇസ്ലാമിക നിർദ്ദേശം. അള്ളാഹുവിന്റെ മുമ്പിൽ ഇബാദത്ത് ചെയ്യാനുള്ള ശരീരത്തിന്റെ ത്രാണിക്ക് വേണ്ടിയാണ്. അപ്പൊ ഇരിക്കുന്ന കുറിച്ച്, ഭക്ഷണം കഴിക്കുന്ന കുറിച്ച്, അനുവദനീയമായ ഭക്ഷണത്തെ കുറിച്ച്, അതാണ് നേരത്തെ ഉസ്താദ് പറഞ്ഞത്, അനുവദനീയമായ ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞു. ആ ഭക്ഷണം മാത്രമേ ഞാൻ കഴിക്കാൻ പാടുള്ളൂ. പക്ഷെ ചിലപ്പോ ഒരു സന്ദർഭം മാത്രം പറയാം, ഛാന്ദോഗ്യ ഉപനിഷത്ത് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, അതിൽ പറഞ്ഞ ചക്രന്റെ പുത്രനായ ഉഷസ്തി എന്ന പേരുള്ള ഒരാള് ഒരിക്കലും നടന്നു പോവുകയാണ്. വല്ലാത്ത ക്ഷാമമുള്ള കാലം, വല്ലാത്ത വിശപ്പ് നല്ലോണമുള്ള കാലം, വിശന്ന് അതിൽ ചത്തുപോകുന്ന സ്ഥിതി വന്നപ്പോ ഒരു ആനക്കാരൻ എന്തോ പയറൊക്കെ തിന്നുകൊണ്ട് വരികയാണ്. പയറ് തിന്നുകൊണ്ട് വരുന്നു, ഏതെല്ലാം ലേശം പയറ് തരുമോ ചോദിച്ചു. തരാം, വേഗം വാങ്ങി ആക്രാന്തത്തോടുകൂടി തിന്നു. അപ്പൊ അയാള് ചോദിച്ചു, കുറച്ച് അയാൾ വെള്ളം കുടിക്കുന്ന, കുറച്ച് വെള്ളം കൂടി കുടിച്ചു ഒന്നാ, നീ കുടിച്ച വെള്ളം എനിക്ക് വേണ്ട, പുഴയിൽ അരുവില പോയി വെള്ളം കുടിച്ചു എന്നാ. ഈ സന്ദർഭം പറഞ്ഞ ഋഷി പറയുന്നു, എന്താ അതിന് കാരണം? അവൻ ആ പയറ് മറ്റോ തന്നെ തിന്നോണ്ടിരുന്ന പയറ് തിന്നുന്നത് ഇഷ്ടമല്ല ഇയാൾക്ക്, ഹിന്ദു വിശ്വാസ പ്രകാരം അത് പാടില്ല പോലും. പക്ഷേ അയാൾ ഭക്ഷണം കഴിച്ചു, എന്തിനെ? ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിച്ചു. അപ്പൊ അതിന് വെള്ളം കുടിച്ചൂടെ? ഏയ്, വെള്ളപ്പുറത്ത് ശുദ്ധമായ വെള്ളപ്പുറം കിട്ടും, നിന്റെ കുടിച്ച വേണ്ട. അപ്പോൾ ചില പ്രത്യേക സന്ദർഭത്തില് ജീവൻ നിർത്താൻ മറ്റൊരു മാർഗവുമില്ല എന്ന് തോന്നുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാം. തുല്യമായിട്ട് ഇസ്ലാമിലും കാണാൻ തോന്നുന്നു ഇങ്ങനെയുള്ള കാര്യം. ഇതിനെ ഹിന്ദു ആപദ്ധർമ്മം എന്നാ വിളിക്കുക. ആപദ്ധർമ്മം, ആപത്ത് കാലത്ത് ഞാൻ പറഞ്ഞല്ലോ കള്ളു കുടിക്കാൻ കുടിക്കുന്നത് ഇഷ്ടമല്ല. ഇപ്പോഴും എനിക്ക് ഈ സത്യസനാതകേന്ദ്രത്തെ വെച്ച് ആണയിട്ട് പറയാൻ കഴിയും, മദ്യത്തിന്റെ സ്വാദ് ഇങ്ങനെ പോലും നോക്കാത്ത ഒരുത്തനാ ഞാൻ, ഇത് എന്തെന്നറിയാൻ ഇല്ലേ. പക്ഷെ ഞാൻ ചത്തുപോകും, എന്ത് കിട്ടിയില്ലെങ്കിൽ ഞാൻ മരിക്കാറായിരിക്കുന്നു. അപ്പൊ അടുത്ത കള്ളേ ഉള്ളൂ എന്ന് ഞാൻ കുടിക്കുക തന്നെ ചെയ്യും. കുറച്ചെങ്കിലും അത് ലഹരി ഉണ്ടാക്കാനല്ല, ആ പ്രാണനെ നേർത്താൻ. ഇത് ആപദ്ധർമ്മം എന്നാ വിളിക്കുന്നത്. ഇനിയും നീട്ടിയാൽ എന്നെ ആരെങ്കിലും തല്ലിക്കൊല്ലൂ എന്നതാ. വാരിയാക്ഷനെ ഞാനും മറ്റൊരു സ്ഥലത്ത് ഒരു ഭജന മന്ദിരത്തിൽ നേരത്തെ എത്തേണ്ടതായിരുന്നു. പിന്നെ ഈ വേദിയൊക്കെ കാണുമ്പോ ഇവിടെ അല്ലാതെ തന്നെ സാർ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഞാൻ തുടങ്ങുന്ന സമയത്ത് വല്ലാതെ തൊണ്ട ഇടറിക്കൊണ്ടാ തുടങ്ങിയല്ലേ. പേടിച്ചോണ്ട് വാരിയാക്ഷനോട് മരുന്നൊക്കെ പൊടിയൊക്കെ വാങ്ങി തിന്നിട്ടാ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. പക്ഷെ എന്നെ ഇതുവരെ ഇവിടെ സംസാരിപ്പിച്ചത് ഇതിന്റെ അകത്തുള്ള, നേരത്തെ ഇംഗ്ലീഷിൽ പറഞ്ഞ പോസിറ്റീവ് എനർജിയാണ്. നമുക്ക് വല്ലാതെ ശക്തി തരുന്നു. ഇവിടെ സംസാരിക്കാൻ എന്നാ നിർത്താൻ തോന്നൂല എന്നർത്ഥം. ആ അതാ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ. ഉസ്താദ് എങ്ങനെ നിർത്തിയത് ഞാൻ അത്ഭുതപ്പെടുകയാണ്, എങ്ങനെയാ നിർത്തിയത് എന്നുള്ളതാ. അപ്പൊ നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ബോധ്യമായി. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത്, ആ നമ്മളൊക്കെ പറഞ്ഞത് ഒരേ തത്വമാണ്. ഇപ്പൊ അടുത്ത കാലത്തായിട്ട് ഏത് വിഭാഗമൊന്നും പറയുന്നില്ല ഞാൻ, നമ്മള് നല്ലത് മാത്രം പറഞ്ഞാൽ. ഇവിടെ എനിക്ക് വേണമെങ്കിൽ കൊറേ കഥകളൊക്കെ പറയാം, പണ്ടങ്ങനെ ദ്രോഹിച്ച കാര്യം, ഇങ്ങനെ ചെയ്ത കാര്യം ഇല്ലേ, ചേട്ടാ ഹിന്ദുക്കൾ അത്ര മുസ്ലിങ്ങളെയാ ദ്രോഹിച്ചത് പണ്ട് എന്നെനിക്ക് ഇവിടുന്ന് പ്രസംഗിക്കാം. നമ്പറൊക്കെ 1900 ഇത്രയിൽ നിന്നൊക്കെ വേണമെങ്കിൽ പ്രസംഗിക്കാം. നിങ്ങൾ പുസ്തകം നോക്കൂല്ല അത്രയൊന്നും. ആ പക്ഷെ അവിടെ ഉണ്ടാവുന്ന പ്രശ്നം അറിയാം, നമ്മൾ നമ്മുടെ സ്നേഹമൊക്കെ ഇല്ലാതായി പോയില്ലേ. നീ നിന്റെ കണ്ണുകൊണ്ട് നല്ലത് കാണുക, നീ നിന്റെ ചെവി കൊണ്ട് നല്ലത് കേൾക്കുക, നീ നിന്റെ കൈകൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്യുക. കാരണം ഹസ്തസ്യ ഭൂഷണം ദാനം, കൈയുടെ അലങ്കാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതൊന്നും കിട്ടണമെന്നും അല്ലാത്ര, പിന്നെ ദാനമാണ്. അത് പറഞ്ഞാൽ അവസാനിപ്പിക്കാം. സനാതന ഹിന്ദുധർമ്മം എന്നെ പഠിപ്പിച്ചത് ഇസ്ലാം പറയുന്നത് ഇത് തന്നെയാണ്. നീ ഭദ്രം കർണേ ബിഹി ശൃണുയാമ ദേവാഹ, നീ ഭദ്രമായത് നല്ലത്, വാട്ട് ഈസ് ഓസ്പീഷ്യസ് അത് കേൾക്കുക. നീ കണ്ണുകൊണ്ട് നല്ലത് മാത്രം കാണുക, നീ കൈകൊണ്ട് നല്ലത് മാത്രം ചെയ്യുക. വ്യശേമ ദേവഹിതം യദായുഹു മേ മൈ അലോട്ടഡ് സ്പാൻ ഓഫ് ലൈഫ് ഒബ്ടെയിൻ ഫുള്ളി, അനുവദിക്കപ്പെട്ടിരിക്കുന്ന ആയുസ് ശരിയായിട്ട് ഞാൻ എപ്പോ ചത്തുപോകുന്നു എനിക്ക് അറിഞ്ഞുകൂടാ.
പക്ഷെ ആ ജീവിച്ചിരിക്കുന്ന ഇന്ന് തന്നെ ഞാൻ തീർന്നു പോയാൽ എനിക്ക് എന്താ ആശ്വസിക്കാം. യഹ്യൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു മഹത്തായ സനാതന കേന്ദ്രത്തില് പ്രസംഗിച്ച് വന്ന് വീട്ടിരിക്കുമ്പോഴാണ് എന്റെ റൂഹ് പോയത് എങ്കില് എനിക്ക് അഭിമാനിക്കാം, ഞാൻ നല്ലൊരു കർമ്മം എന്ന് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് എനിക്ക് ഇഹലോക ജീവിതം അവസാനിപ്പിച്ച് പാരത്രിക ലോകത്തിന്റെ വിശാല ഭൂമികയിലേക്ക്. കുറച്ചു വിശ്വസിക്കുന്നു, നല്ല നിങ്ങളെയൊക്കെ ബന്ധപ്പെടാൻ സാധിച്ചത് കൊണ്ട് എനിക്ക് ആഖിറത്തിലും നല്ല സ്ഥാനം ഉണ്ടാവുന്ന എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്. നിങ്ങളെ സമ്മതിക്കും, എനിക്ക് കിട്ടുന്നുള്ള ഉറപ്പ്. അത് കാരണം വിശ്വാസം അതല്ലേ എല്ലാം. പരസ്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളില് പരസ്പരം കലഹിക്കാനുള്ള വസ്തു ഉണ്ടെങ്കിലും അതിനെ നമ്മൾ തൽക്കാലം ചെറുതാക്കി വെക്കുക, അത് അടക്കി വെച്ചെന്തല്ലോ. ഏ ഇന്ന് നേരത്തെ വരുന്ന സമയത്തിടാ ഒരു തൊപ്പി വെച്ചോ, ഏ കുറി വെച്ചോ, തല്ലുന്ന കണ്ടു. ഞാനതിവിടെ പ്രസംഗിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അതുകൊണ്ട് എനക്കൊന്നും ഗുണമില്ലല്ലോ ഇല്ലേ. അവിടെ സമാധാനിപ്പിക്കാൻ പോയാ ഞാൻ പോരെ ഇല്ലേ. അത് പറഞ്ഞു ഭയങ്കര അവിടെ പണ്ട് ഇങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു വീണ്ടും ഇങ്ങനെ തോണ്ടി തോണ്ടി ചൊറിഞ്ഞു ചൊറിഞ്ഞു പുണ്ണാക്കുന്ന സ്വഭാവം ഞങ്ങൾ അവസാനിപ്പിക്കും. നമുക്ക് ഇനിയും ഈ ലോകത്ത് ജീവിക്കണം. നമ്മുടെ കുഞ്ഞു മക്കൾ ചെറിയ മക്കളൊക്കെ ഇല്ലേ, ഈ മക്കള് ഈ വീഥിയിലൂടെ സ്വൈര്യമായി നടന്നു പോകണ്ടേ? ഞാനൊക്കെ പ്രസംഗിച്ച് ഭീകരമായിട്ട് പ്രസംഗിച്ച് വാട്സപ്പ് അയച്ച് ഫേസ്ബുക്കിൽ മെസ്സേജ് ഒക്കെ അയച്ചിട്ട് ടാറ്റ പറഞ്ഞ് ഞാൻ പോവും ഇല്ലേ. പക്ഷെ നാളെ മറ്റന്നാൾ എന്റെ മക്കള് മക്കളെ മക്കള് മക്കളെ മക്കള് ഈ റോഡിലൂടെ സമാധാനത്തോടെ നടന്നു പോകണ്ടേ? എന്തേ അതേ കുറിച്ച് ആരും ചിന്തിക്കാതെ നമ്മളിങ്ങനെ വല്ലാതെ വൈരാഗ്യം വെച്ച് പുലർത്തി ഇങ്ങനെ അങ്കക്കല് വളർത്തിക്കൊണ്ടുവരുന്നത് എന്തിനാണ്? അതുകൊണ്ട് ഇത്തരം കേന്ദ്രങ്ങൾ ഉണ്ടാവണം. അവിടെ നല്ലത് മാത്രം പറയാനും നല്ലത് മാത്രം കേൾക്കാനുള്ള ഭാഗ്യം റബ്ബുൽ ആലമീനായ തമ്പുരാൻ എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അധ്യക്ഷൻ മാപ്പാക്കണം. സമയം ആർക്കത് നിശ്ചയിക്കാൻ കഴിയുന്നത് ഇല്ലേ? അതെ, ചെറിയ ചെറിയ സമയം മാത്രം കൂടിപ്പോയിട്ടുണ്ട്. ഒരു കാര്യവും ദൈവത്തിന്റെ നിർദ്ദേശം ഇല്ലാതെ ഈ ലോകത്ത് നടക്കുന്നില്ല. എന്റെ പ്രസംഗം നീണ്ടതും അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. അതുകൊണ്ട് അത് ഓർമ്മിക്കാൻ എല്ലാവരെയും സ്നേഹത്തോടു കൂടി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൂടിയിരിക്കാൻ വേണ്ടിയിട്ട്. പണ്ട് ഹിജ്റ പത്താം വർഷം ഒമ്പത് വെള്ളിയാഴ്ച അറഫയിൽ വെച്ച് അള്ളാഹു തിരുദൂതൻ നടത്തിയ അന്ത്യപ്രഭാഷണം ഉണ്ടല്ലോ, വിടവാങ്ങൽ പ്രസംഗം. ആ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് ഇവിടെ ഹാജരായിട്ടുള്ളവർ ഈ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. റസൂലിന്റെ എളിയൊരു വിശ്വാസി എന്ന രീതി ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞ എല്ലാ നല്ല കാര്യങ്ങളും മോശം ഉണ്ടെന്ന് പറയേണ്ട ആരോടും, നല്ല കാര്യങ്ങളും എല്ലാവരോടും നിങ്ങൾ പറയുക. നമുക്കും നമ്മുടെ അനന്തര തലമുറകൾക്കും ഈ ലോകത്ത് ശ്രേയസ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യഹ്യൽ ബുഖാരി തങ്ങൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടിയിട്ട് റബ്ബ് ദീർഘായുസ് നമ്മുടെ പഴയ ആയുര ആരോഗ്യ സൗഖ്യം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ. എന്റെ വാക്കുകൾ നല്ല മനസ്സിന് മുമ്പിൽ സമർപ്പിക്കുന്നു. വിളിച്ചതിനും കേട്ടതിനും നന്ദി. നമസ്കാരം.